എന്നെ കാണുമ്പോ പെട്ടെന്ന് കുട്ടിയാന്ന് തോന്നുന്നില്ലേ? പക്ഷെ സത്യമായിട്ടല്ലോ, പെട്ടെന്ന് വീഡിയോയിൽ കണ്ടപ്പോ ഇത്ര ഹൈപ്പൊക്കെ തന്നിട്ട് ട്രോൾ ഉറപ്പാക്കി. അതെ, അതെന്റെ ഒരു സ്വഭാവം. എന്ത് ചെയ്യാനാ, എന്നെ കാണുമ്പോ പെട്ടെന്ന് കുട്ടിയാന്ന് തോന്നുന്നില്ലേ? പക്ഷെ സത്യമായിട്ടല്ലോ, പെട്ടെന്ന് വീഡിയോയിൽ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഫിൽറ്റർ ഒക്കെ ഇട്ടേക്കണം. പക്ഷെ അല്ല, കുട്ടിയുടെ ഇത് തനതായ കളർ തന്നെയാണ്. അപ്പോ ഇപ്പൊ നോർമൽ സ്കിൻ ടോൺ ഒരു ഇങ്ങനത്തെ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് ഇടുമ്പോ തന്നെ ഓവർ മേക്കപ്പ് ഫീൽ ചെയ്യും. അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ട്രോൾസ് വരുന്നത്. പക്ഷെ എനിക്ക് ട്രോളർമാരെ ഞാൻ സപ്പോർട്ട് ചെയ്യും, ഞാൻ സ്റ്റോറിയും സൈപ്പും ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോ ഞാൻ അവരോട് തന്നെ പറയാം, ഈ പുട്ടി അല്ലാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങളൊന്ന് ട്രോൾ ചെയ്ത് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. അതിനൊരു ദേഷ്യം തന്നെയാണല്ലേ. പക്ഷെ സത്യമായിട്ട് ഇല്ലാട്ടോ, ഞാന് മാക്സിമം എന്താ പറയാ ഡിലീറ്റ് ചെയ്യും. ഇപ്പൊ എനിക്ക് അത്രയ്ക്ക് കൊള്ളുന്ന കമന്റ് ആണെങ്കിൽ ഞാൻ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും എനിക്ക് തൃപ്തി കിട്ടുന്ന പോലെ പറഞ്ഞിട്ട് അവരെ ബ്ലോക്ക് ചെയ്യും. അവർക്ക് തിരിച്ച മെസ്സേജ് അയക്കാൻ പറ്റാത്ത ഒരു മാനസിക ഒരു സിറ്റുവേഷനിൽ നിൽക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹേർട്ട് ചെയ്തേക്കുന്ന എന്ത് പറഞ്ഞോണ്ടോ, ഞാൻ ചെയ്യുന്ന കണ്ടന്റ് വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇവര് പറയും ഇത് അവര് ചെയ്തിരുന്നു, അങ്ങനെ പറയുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് കാലി വരി നിലത്തടിക്കാൻ അറിയത്തില്ല. എനിക്ക് കമ്പയർ ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ല. അവര് അവരുടെ യൂണിക്നെസ് കാണിക്കുന്നു, ഞാൻ എന്റെ ടൈപ്പിൽ ചെയ്യുന്നു. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടോ? യൂട്യൂബ് ഞാൻ അങ്ങനെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ അങ്ങനെ ആരെങ്കിലും ഇൻഫ്ലുവൻസർ ഇപ്പൊ റിയൽ സ്റ്റാർ ഫേമയിൽ നോക്കുകയാണെങ്കിൽ കോമഡി ഒക്കെ ചെയ്യുന്ന ഗ്രീഷ്മ എന്ന് പറഞ്ഞ ചേച്ചി രസമാണ്. പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈലിംഗ് ഒക്കെ എനിക്ക് ജുമാന ഖാന്റെ നല്ല ഇഷ്ടമാണ്. ഇനി ഞാൻ ഇവിടെ വന്നവ കണ്ട മറ്റൊരു വലിയ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറയല്ലേ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ സപ്പോർട്ടാ, ജസ്നയുടെ മാമനുണ്ട്, ജസ്നയുടെ ഡാൻസർ ആള് ആക്ച്വലി പണ്ടത്തെ കൊറിയോഗ്രാഫർ ആയിരുന്നു. ഇപ്പൊ വെറുതെ അല്ല, ഇത്ര ഗംഭീരായിട്ട് ഡാൻസ് എടുക്കണം, ഞാൻ വിചാരിച്ചത് എങ്ങനെ സാധിക്കുന്നെന്ന്. ഫാമിലിയിൽ കൊറേ പേരുണ്ട്. എന്റെ ഇപ്പൊ ഇവിടെ വീട്ടില് കുറെ പേരുണ്ടല്ലോ, അമ്മ അമ്മൂമ്മ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഒക്കെ ഉണ്ട്. അപ്പൊ അമ്മൂമ്മേന്റെ അനിയൻ ആള് കലാപ്രതിഭയായിരുന്നു, പിന്നെ അമ്മ ഇന്റർസോൺ വിന്നർ ആയിരുന്നു, അതെ അമ്മ ഡാൻസർ, കുടുംബപരമായിട്ട് ആർട്ടിസ്റ്റുകളാണ്. മാമൻ കൊറിയോഗ്രാഫർ ആയിരുന്നു. പിന്നെ എന്റെ മുത്തച്ഛൻ ഒരു ഇൻസ്ട്രുമെന്റ്സും പഠിക്കാതെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്ന കച്ചേരിക്കൊക്കെ ക്ലാരനെറ്റ് വെച്ച് ചെയ്യുന്ന അങ്ങനെ ഒരു ആളായിരുന്നു.